സഹകരണ വിഷയത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്താൽ സ്വാഭാവികമായും ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നത് മറ്റാർക്കുമാകില്ല. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയായിരിക്കും. ആ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാൻ കേരള നിയമസഭയ്ക്കും കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കും എ സി മൊയ്തീനും ശേഷം പ്രസംഗിക്കാനെത്തിയ ഉമ്മൻചാണ്ടിയായിരുന്നു മോഡി വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. മോഡിയുടെ നടപടി മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ പ്രതിസന്ധി ഇവിടെ വന്നപ്പോഴേക്കും ബുദ്ധിമുട്ടിലേക്കാണ് സാർ. ഇത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ്, കുറ്റമാണ്. മോഡിയെ കുളിപ്പിച്ച് കിടത്തുന്നതായിരുന്നു വി എസിന്റെ വാക്കുകൾ. അങ്ങനെ ചായ വിറ്റ് നടന്ന സാധാരണക്കാരനായ മോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അംബാനിയുടെ ബ്രാൻഡ് അംബാസിഡറായത്? മോഡിയെയും ഭക്തരെയും കടന്നാക്രമിച്ചാണ് എം കെ മുനീറിന്റെ പ്രസംഗം നിയമസഭയിൽ മുഴങ്ങിയത്. മോഡിക്ക് കുടുംബമില്ലാത്തതിനെ കുറിച്ചായിരുന്നു മുല്ലക്കരയ്ക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കുടുംബമില്ലെന്നാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ, കൂടെ ഒരു പെണ്ണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ മണ്ടത്തരം കാണിക്കത്തില്ലായിരുന്നു. മോഡിയെ പ്രാഞ്ചിയേട്ടനെന്ന് വിളിച്ച് പി സി ജോർജും തന്റെ ഭാഗം ഗംഭീരമാക്കി. സമ്പന്നന്മാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യത്ത് വിൽക്കുന്ന നാണം കെട്ട ഒരു പ്രാഞ്ചിയേട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ. സ്വന്തം ക്യാബിനറ്റിനെ തോക്കിൻ മുനയിൽ നിർത്തിയ പ്രധാനമന്ത്രി എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ക്യാബിനറ്റിനെ ഗൺ പോയിന്റിൽ നിർത്തി എന്നാ പറയുന്നത്. സ്വന്തം ക്യാബിനറ്റിനെ മോഡി അങ്ങനെയാണല്ലോ. ഇനി ആരും പുറത്തു പോകാൻ പാടില്ല, ബാഗിലൊക്കെ കുറ്റിട്ടാളി, ഞാൻ ഈ പ്രഖ്യാപനം നടത്തി പോയി വരാം, എന്നിട്ട് ഇവിടുന്ന് എണീറ്റാ മതി എന്നാ പറഞ്ഞു. മോഡിക്ക് കേരള നിയമസഭ ഇന്ന് സമ്മാനിച്ച ഏറ്റവും മികച്ച വിശേഷണങ്ങൾ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ വകയായിരുന്നു. സാർ, ഹീറോ ആയിരുന്ന മോഡി ഇപ്പോൾ ഒരു സീറോ ആയി മാറിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. സാർ, നരേന്ദ്രമോദി ഇവിടെ ഫൈനാൻഷ്യൽ ഫാസിസമാണ് സാർ നടപ്പാക്കുന്നത്. സാമ്പത്തിക ഫാസിസമാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ നിന്ന് മുങ്ങി നടക്കുന്ന പ്രധാനമന്ത്രി കേരള നിയമസഭയുടെ പരിസരത്തൊന്നും വരാതിരുന്നത് വളരെ നന്നായി എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.